പുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പ്രിയമുള്ളവരെ, ഒരിക്കലൊരു കൊച്ചുകുട്ടി തൻ്റെ അപ്പനോട് പറഞ്ഞു, എനിക്ക് ഡ്രാക്കുള ദ തേർഡ് എന്നൊരു ഫിലിം കാണണമെന്ന്. എൻ്റെ അപ്പൻ അവനോട് പറഞ്ഞു, കാണാം. ആ കാലഘട്ടത്തിൽ സി ഡി പ്ലെയറും സി ഡി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൻ അവനോട് പറഞ്ഞു, ഞാനൊരു സി ഡി നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സി ഡി അന്വേഷിച്ച് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴപ്പന് ഡ്രാക്കുള ദ തേർഡ് എന്ന് പറഞ്ഞ സിനിമയുടെ സി ഡിയുമായിട്ട് തിരിച്ചു വന്നു. രാത്രികളിൽ യാമങ്ങളിൽ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ സി ഡി അവന് കൊടുക്കുന്നു. രാത്രിയിൽ ആ സി ഡി ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുൻപിൽ അവനിരിക്കുന്നുണ്ട്, തൊട്ടുപുറകിൽ അവൻ്റെ ചേട്ടനും ചേച്ചിയും, അതിന് തൊട്ടുപുറകിൽ അപ്പനമ്മയും. സിനിമ തുടങ്ങി. സീനുകൾ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഡ്രാക്കുള വരുന്നു, നഗന്നു കിട്ടുന്നു, ചമന്ന കണ്ണുകൾ. ഏതോ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളെ കഴുത്തിഞ്ചിരിച്ച് കൊല്ലുന്നു. വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഈ കൊച്ചുമോൻ അവിടുന്ന് കാണുന്നുണ്ട്. പുറകിലിരുന്ന അപ്പനും അമ്മയ്ക്കും ബോറടിക്കാൻ തുടങ്ങി. ഇത് വെറുതെ കുട്ടികൾക്കുള്ള പടമാണെന്ന് പറഞ്ഞ് അവരെഴുന്നേറ്റ് പോയി. വീണ്ടും ചേട്ടനും ചേച്ചിയും കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും എഴുന്നേറ്റ് പോയി. ഈ കൊച്ചു മാത്രമാണ് ആ സി ഡി പ്ലെയറിലേക്ക് അല്ലെങ്കിൽ ആ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ആഹ്ലാദഭരിതനായിട്ട് ഓരോ സീൻ കഴിയുമ്പോഴും അവൻ കൈയടിക്കുന്നുണ്ട്. ദ ലാസ്റ്റ് സീൻ വരുന്നു, ഡ്രാക്കുള ഒരു പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നു. പട്ടണത്തിൽ നഖമൊക്കെ നീട്ടി ആളുകൾ കൊല്ലാൻ ചെല്ലുമ്പോൾ ഇതാ ഒരു വൈദികൻ ഒരു കുരിശുമായി വരുന്നു. കുരിശ് നേരിട്ട് കാണിക്കുന്നു, ഡ്രാക്കുള മരിച്ചു വീഴുന്നു. ആ കുരിശുകൊണ്ട് ഡ്രാക്കുളയെ തൊട്ട് കഴിഞ്ഞപ്പോൾ അത് ഭസ്മമായി പോയി. എഴുതി കാണിച്ചു, ദി എൻഡ്. സിനിമ പൂർത്തിയായി. ഈ കൊച്ചുകുട്ടി വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് പുറകോട്ട് നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. കാരണം അപ്പനുമില്ല, അമ്മയുമില്ല, ചേട്ടനൂല്ല, ചേച്ചിയുമില്ല. അവൻ ആകപ്പാട് ഭയപ്പെട്ടു. അവൻ ഓടിപ്പോയി. ടിവിയുടെ സ്വിച്ച് ഓഫ് ചെയ്തതാണ്, പക്ഷേ അറിയാതെ ട്യൂബിൻ്റെ സ്വിച്ചായിപ്പോയി. ഭയങ്കര ഇരുട്ട്. പേടിച്ച് മുറിക്കകത്ത് വന്ന് കട്ടിലയിൽ കമന്ന് കിടന്നു. കട്ടിൻ്റെ അടിയിൽ നിന്ന് രണ്ട് കൈകൾ, ഡ്രാക്കുളയുടെ കൈകൾ. മുകളിലേക്ക് നോക്കി, അവിടുന്നും ഡ്രാക്കുളയുടെ കൈകൾ. ഇരുവശങ്ങളിലേക്ക് നോക്കി, അവിടുന്ന് ഡ്രാക്കുളയുടെ കൈകൾ. അവൻ ആകപ്പാടെ ഭയപ്പെട്ടു പോയി. അവൻ പെട്ടെന്ന് തന്നെ ആ കിടന്നിരുന്ന സ്ഥലത്തുകൾ തപ്പാൻ തുടങ്ങി. ഒരു കനമുള്ള പുസ്തകം കിട്ടി, അവൻ നെഞ്ചോട് ചേർത്ത് വെച്ചു, സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ അവൻ ഉണർന്ന് താൻ നെഞ്ചോട് ചേർത്ത് വെച്ച പുസ്തകം ബൈബിളാണെന്ന പ്രതീക്ഷയിൽ ചുംബിച്ച് താഴേക്ക് വെച്ച് നോക്കിയപ്പോഴാണ് അവന് മനസ്സിലാവുക, ഇന്നലെ പഠിക്കാൻ ഉപയോഗിച്ച ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അറിയാതെ എൻ്റെ ഭയത്തിൽ നിന്ന് എൻ്റെ വേദനകൾ നകലുവാനായിട്ട് ഒരുപക്ഷെ നമ്മുടെ പാരമ്പര്യം, സൗന്ദര്യം, ആരോഗ്യം, സമ്പത്ത് ഇതിനെയൊക്കെ മുറുകെ കെട്ടിപ്പിടിക്കാറുണ്ട്. പക്ഷേ അതിനെയെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പിടിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഈ കൊച്ചുകുട്ടി അറിയാതെ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥമാണെന്ന പ്രതീക്ഷയിൽ ശാന്തമായി ഉറങ്ങിയതുപോലെ ഞാനും നിങ്ങളും പലപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകും. നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജോലി, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇതെല്ലാം പറഞ്ഞ് മുന്നോട്ട് പോകും.
ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ വിട്ടുപോകും. അവശേഷിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ക്രിസ്തു. ആ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ, ശാന്തമായി ഉറങ്ങുവാൻ, ശാന്തമായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.